ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും, ഈവൻ ഞാൻ തന്നെ പലപ്പോഴായിട്ട് ചെയ്യുന്ന കുറച്ച് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടെക് ഹാബിറ്റ്, അതായത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ടെക് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണാണ് അല്ലേ. അപ്പോൾ സ്മാർട്ട് ഫോണിൽ കുറച്ച് വൃത്തികെട്ട ശീലങ്ങളുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ഇന്നേ ദിവസം തൊട്ട് മാറ്റിയിരിക്കേണ്ടത്. ഒന്നാമത്തത് ഗൂഗിൾ ചെയ്യുന്നത്, അതായത് എന്ത് കേട്ട് കഴിഞ്ഞാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പോലും ചെയ്യാതെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഒരു വാക്ക് കേട്ടു ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും, ഒരു സാധനം കേട്ടു ഗൂഗിൾ ചെയ്ത് നോക്കും. ഈവൻ നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യം തന്നെ നിങ്ങളുടെ മെമ്മറിയിലുണ്ട്, അത് ഓർത്തെടുക്കാനായിട്ടുള്ള മടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഗൂഗിൾ ചെയ്ത് നോക്കും. ഇങ്ങനെ ഗൂഗിൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷേയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെമ്മറീനെ നല്ല രീതിക്ക് താഴോട്ട് കൊണ്ടുവരും. അതായത് നമ്മളെല്ലാവരും വയസ്സായി വരുവാണ് അല്ലേ, വയസ്സ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ മെമ്മറി ലോസിൻ്റെ പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തത് മൈൻഡ്ലെസ് സ്ക്രോളിങ്. ഇത് ഞാൻ വേറൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്ത ഒരു കാര്യമാണ്, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അതായത് ഒരു കാര്യം ആലോചിക്കില്ല, ഒന്നും മനസ്സിൻ്റെ അകത്ത് കാണില്ല, വെറുതെ സ്ക്രോൾ ചെയ്ത് നിൽക്കും. അതായത് റീല്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലെ റീലാണ്. റീലിൻ്റെ അകത്ത് ഇങ്ങനെ തോണ്ടി 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 ഒരു അരമണിക്കൂർ തോണ്ടും, പിന്നെ അത് 2 മണിക്കൂറാവും 3 മണിക്കൂറാവും. ഒരു ഡേ മൊത്തം നിങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഈ ഒരു സമയത്ത് ഒറ്റ സെക്കൻഡ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിയലൈസ് ചെയ്യുക, എത്ര സമയമാണ് നിങ്ങളൊരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് തീർക്കണേ എന്നുള്ളത്. ഈവൻ ഞാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് കൺട്രോൾ ചെയ്യണത്. എൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഈ മൈൻഡ് സ്ക്രോളിങ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ ഈ ഒരു ശീലം മാറ്റുന്നത്. അതായത് ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇരുന്ന് പോവും, അപ്പോൾ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ആരും ഇമെയിൽ അയക്കാനില്ലെങ്കിലും മെസ്സേജ് അയക്കാനില്ലെങ്കിലും ഇമെയിലും മെസ്സേജും എല്ലാം വെറുതെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, എനിക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എനിക്ക് ഏതെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കി 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 നോക്കിയിരിക്കും. ഇത് ആക്ച്വലി നിങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യണം. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റാതെ നിങ്ങളെ കഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരാരും നമുക്ക് മെസ്സേജ് അയക്കാൻ കാണുമല്ലോ. ചിലപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ, ഓക്കെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുക, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, വെറുതെ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കും. ഇതും നിങ്ങൾ മാറ്റേണ്ട ശീലമാണ്. നാലാമത്തത് ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ ഗിമിക്കലി കാണിക്കുന്നത്. ഗിമിക്ക് എന്ന് പറയുന്ന സമയത്ത് അതായത് മറ്റുള്ളവർ എന്താണ് റീക്രിയേറ്റ് ചെയ്യണം. അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ആയിരിക്കാം, എന്നാൽ അവർ ഭയങ്കര റിച്ചാണെന്ന് കാണുന്ന രീതിയിൽ സ്റ്റാർബക്സിൽ പോയിട്ട് കോഫി ഇട്ട് ഫോട്ടോ എടുത്ത് കാണിക്കുന്നു, അവിടെ പോകുന്നു, പബ്ബിൽ പോകുന്നു, നൈറ്റ് പബ്ബിൽ ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേസ്റ്റ് ആണെന്നും നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തു എന്നും അതേപോലെ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു രീതി. ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. കാര്യം എന്താണെന്നറിയാവോ, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്കതൊന്നും ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആളുകൾക്ക് എനിക്കൊന്നേ പറയാവുള്ളൂ, നിങ്ങൾ ഈ സ്ക്രോളിംഗ് നിർത്താൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് നോട്ടിഫിക്കേഷൻസ് ഇഷ്ടം പോലെ വരും നമുക്ക്, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുകയും ചെയ്യും, ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഇട്ടിരിക്കും. പ്രോപ്പറായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാനേജ് ചെയ്യുക. അതായത് എല്ലാ ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അയക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കണ്ട, അങ്ങനെയുള്ള രീതിയിൽ നല്ലതുപോലെ മാനേജ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആവുള്ളൂ. ഫൈനലായിട്ടുള്ളത് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്, ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്, നോഷൻ. ഈ 3 ആപ്ലിക്കേഷൻ തന്നെ മോർ ദാൻ എനഫ് ആണ്. ഇത് തന്നെ എനിക്ക് കൂടുതലാണെന്ന് ചില സമയം തോന്നാറുണ്ട്. അപ്പോൾ ഒന്നിയിൽ 1 ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്യുക, അടുത്ത പുതിയ പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷനായിട്ട് പോകാണ്ടിരിക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷനൊക്കെ ഇടും എന്ന് കരുതിയിട്ട് അത് പുതിയ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടം ഏതെങ്കിലും, അതപ്പോൾ പഴയതിനെ കളഞ്ഞിട്ട് പുതിയതെടുക്കുക, അല്ലാതെ പഴയതും പുതിയതും കൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മെസ്സിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. നമ്മുടെ ഈ ചാനലിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, കുറച്ച് നാളായിട്ട് നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ സമയം കണ്ടെത്താം എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം കണ്ടെത്താനുള്ള വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ടൈം, ദാറ്റ് പ്രൊഡക്റ്റീവ് ടൈം, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സോ യൂസ് ഇറ്റ് അക്കോർഡിംഗ്ലി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.